ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുക്കിംഗ് റെസിപ്പിയാണ് കേട്ടോ. കുറേ ആയില്ലേ നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നാടൻ ടേസ്റ്റിലുള്ള പരിപ്പ് വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 3/4 കിലോ പരിപ്പ് നന്നായി കുതിർത്ത് വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് അതിനനുസരിച്ച് പരിപ്പ് എടുക്കുക. ഈ ഒരു ടൈപ്പ് പരിപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരണം. നന്നായിട്ട് അരിഞ്ഞു പോകരുത്, ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. അതിനായി ഒരു ടിപ്പുണ്ട്, മിക്സിയുടെ സ്പീഡ് കൂട്ടാനായിട്ടുള്ള 1, 2, 3 ബട്ടൺ അല്ലാതെ ബാക്കോട്ട് തിരിക്കാനുള്ള ബട്ടൺ ഉണ്ടാവും. വിപ്പ് എന്നോ പൾസ് എന്നോ അതിൽ എഴുതിയിട്ടുണ്ടാവും. അതൊന്ന് ജസ്റ്റ് പൾസ് ചെയ്ത് എടുത്താൽ ഇതാ ഇതുപോലെ കിട്ടും. ഇനി അതെല്ലാം നന്നായി അരിഞ്ഞു പോകുന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ ആദ്യം ഒരു കൈപ്പിടി പരിപ്പ് മാറ്റി വെക്കുക അരക്കുന്നതിന് മുന്നേ. അത് ലാസ്റ്റ് നമ്മളെല്ലാം അരച്ച് കഴിഞ്ഞ് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് പരിപ്പ് അരിഞ്ഞു കിട്ടേണ്ടത്. ഒന്നിച്ച് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നതിന് നല്ലത് കുറേശ്ശെയായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ ചെയ്താലും പരിപ്പ് വല്ലാതെ അരഞ്ഞു പോവില്ല. ഇനി അതിലോട്ട് ഒരു 8-10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും 2-3 എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് അരിഞ്ഞതും 1-5 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കനം കുറഞ്ഞ് നന്നായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നു. വറ്റൽമുളക് കയ്യിലുണ്ടെങ്കിൽ 5-6 പീസ് ചെറുതായി അരിഞ്ഞതും 1/4 ടീസ്പൂൺ മുളക് പൊടിയും, കായപ്പൊടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് ചേർത്ത് കൊടുക്കുന്നത്, മുരിങ്ങയില. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പരിപ്പടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറും വരും വടക്ക്. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക, കൂടി പോവാതെ ശ്രദ്ധിക്കണം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അവസാനമായി ചേർത്ത് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ്. 4 തണ്ട് കറിവേപ്പില ഇതാ ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരണം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഇനി ഒന്നുമില്ല, റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. ചൂടായ എണ്ണയിലോട്ട് ഇതാ ഇതുപോലെ ഓരോ ബോൾസായി എടുത്ത് കയ്യിൽ വെള്ളയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കറക്റ്റ് കൊടുക്കാം. അപ്പോൾ ആ വടയുടെ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടും. എഡ്ജസ്സൊക്കെ ഷാർപ്പായിട്ട് നടുഭാഗം ചെറിയൊരു കട്ടിയിലായിട്ട് കിട്ടും. ഒരുപാട് കട്ടിയിലാവരുത്, ചെറിയൊരു കട്ടിയിൽ. ഈ രീതിയിൽ ഓയിലോട്ട് ഇട്ട് കൊടുക്കാം. ഓയിലിൻ്റെ ചൂട് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലായിട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് കറക്റ്റ് കുക്കായി കിട്ടുള്ളൂ. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള വട ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കുതിർത്ത പരിപ്പുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ ഉള്ള ചൂടുള്ള പരിപ്പ് വട അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ നല്ല പതപ്പിച്ച ചായക്കൊപ്പം ഒരു വടയൊക്കെ കഴിക്കുമ്പോൾ വേറൊരു ഫീലാണല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.